ഓണം അവധിക്കാലത്ത് യാത്രാക്ലേശം രൂക്ഷമാകുമെന്ന മലയാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരവുമായി ഇന്ത്യൻ റെയിൽവേ. അവധി സീസണിലെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് 12 സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയപരിധി നീട്ടിയിരിക്കുകയാണ് റെയിൽവേ. ഡിസംബർ ആദ്യത്തെ ആഴ്ച വരെ ഓടുന്ന ട്രെയിനുകളുടെ ഷെഡ്യൂളും പുറത്തിറക്കി കഴിഞ്ഞു. തിരുനെൽവേലി, കോയമ്പത്തൂർ എന്നീ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനുകളും സ്പെഷ്യൽ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ സർവീസ് നടത്തുന്ന കൊച്ചുവേളി ഷാലിമാർ വീക്കിലി സെപ്റ്റംബർ 20 മുതൽ നവംബർ 29 വരെ സർവീസ് നടത്തും. തിങ്കളാഴ്ചകളിൽ സർവീസ് നടത്തുന്ന ഷാലിമാർ കൊച്ചുവേളി ട്രെയിൻ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ വരെ നീട്ടിയിട്ടുമുണ്ട്. സർവീസ് നീട്ടിയ മറ്റ് സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരം: തിരുനെൽവേലി ഷാലിമാർ വ്യാഴാഴ്ച സെപ്റ്റംബർ 12 മുതൽ നവംബർ 28 വരെ, ഷാലിമാർ തിരുനെൽവേലി ശനിയാഴ്ച സെപ്റ്റംബർ 14 മുതൽ നവംബർ 30 വരെ, കോയമ്പത്തൂർ ബറൂണി ചൊവ്വാഴ്ച സെപ്റ്റംബർ 10 മുതൽ നവംബർ 26 വരെ, ബറൂണി കോയമ്പത്തൂർ വെള്ളിയാഴ്ച സെപ്റ്റംബർ 13 മുതൽ നവംബർ 29 വരെ, കോയമ്പത്തൂർ ധൻബാദ് വെള്ളിയാഴ്ച സെപ്റ്റംബർ 13 നവംബർ 29 വരെ, ധൻബാദ് കോയമ്പത്തൂർ തിങ്കളാഴ്ച സെപ്റ്റംബർ 16 ഡിസംബർ 2 വരെ, എറണാകുളം പട്ന വെള്ളി സെപ്റ്റംബർ 13 നവംബർ 29 വരെ, പട്ന എറണാകുളം തിങ്കൾ സെപ്റ്റംബർ 16 ഡിസംബർ 2, കോയമ്പത്തൂർ ഭഗത് കി കോഥി വ്യാഴം ഒക്ടോബർ 3 നവംബർ 28, ഭഗത് കി കോഥി കോയമ്പത്തൂർ ഞായർ ഒക്ടോബർ 6 ഡിസംബർ 1. ഓണം അവധിക്കാലത്ത് യാത്രാക്ലേശം രൂക്ഷമാകുന്ന മലയാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരവുമായാണ് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയത്. അവധി സീസണിലെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് 12 ട്രെയിനുകളുടെ സമയപരിധിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഡിസംബർ ആദ്യത്തെ ആഴ്ച വരെ ഓടുന്ന ട്രെയിനുകളുടെ ഷെഡ്യൂളും പുറത്തിറങ്ങിക്കഴിഞ്ഞു. തിരുനെൽവേലി, കോയമ്പത്തൂർ എന്നീ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനുകളും സ്പെഷ്യൽ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ സർവീസ് നടത്തുന്ന കൊച്ചുവേളി ഷാലിമാർ വീക്കിലി സെപ്റ്റംബർ 20 മുതൽ നവംബർ 29 വരെ സർവീസ് നടത്തും. തിങ്കളാഴ്ചകളിൽ സർവീസ് നടത്തുന്ന ഷാലിമാർ ക�ച്ചുവേളി ട്രെയിൻ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 2 വരെ നീട്ടിയിട്ടുണ്ട്. അതിനിടെ വിനായക ചതുർത്ഥി ഓണം തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ. കൊച്ചുവേളി ചെന്നൈ താമ്പരം സ്പെഷ്യൽ ട്രെയിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താമ്പരത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി 9:30 പുറപ്പെടും. പിറ്റേന്ന് രാവിലെ 11:30 കൊച്ചുവേളിയിലെത്തും. മടക്ക ട്രെയിൻ തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3:35 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 7:35 താമ്പരത്തെത്തും. സെപ്റ്റംബർ 6, 13, 20 തീയതികളിലാണ് താമ്പരത്തിൽ നിന്ന് സർവീസ്. സെപ്റ്റംബർ 7, 14, 21 തീയതികളിലാണ് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുക. 14 തേർഡ് AC കോച്ചുകളുള്ള സ്പെഷ്യൽ ട്രെയിനിൽ 600-ലധികം സീറ്റുകൾ ബുക്കിംഗിന് ലഭ്യമാണ്. തിരുവോണം കഴിഞ്ഞുള്ള തിങ്കളാഴ്ച സ്വാഭാവികമായും തിരക്ക് അനുഭവപ്പെടും. മറ്റ് ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് ഈ ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ്. കൊല്ലം, കുണ്ടറ, കൊട്ടാരക്കര, ആവണീശ്വരം, പുനലൂർ, തെന്മല എന്നിവയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ. ചെങ്കോട്ട, മധുര, തിരുച്ചിറപ്പള്ളി, വില്ലുപുരം വഴിയാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് മംഗളൂരു കൊല്ലം സ്പെഷ്യൽ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ നിന്ന് സെപ്റ്റംബർ 9, 16, 23 തീയതികളിൽ രാത്രി 11 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 10:20 കൊല്ലത്തെത്തും. 14 സ്ലീപ്പർ കോച്ചും 3 ജനറൽ കോച്ചും ഉണ്ടാകും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം, ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെണ്ടന്നൂർ, മാവേലിക്കര, കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. എറണാകുളത്ത് നിന്ന് യലഹങ്കയിലേക്കും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 11 യലഹങ്കയിലെത്തും. പിറ്റേന്ന് പുലർച്ചെ 5 മടക്കയാത്ര. ഉച്ചയ്ക്ക് 2:20 എറണാകുളത്തെത്തും. തൃശൂർ, പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, വൈറ്റ് ഫീൽഡ്, കൃഷ്ണരാജപുരം, യലഹങ്ക ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.